വിക്രംസ് കൃഷിച്ചപ്പിലേക്ക് വീണ്ടും സ്വാഗതം. കാട്ടുപന്നി ശല്യം കൊണ്ട് പുറതിമുട്ടിയ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തി. എക്കോഡയം, ബോറപ്പ് തുടങ്ങിയ പല റിപ്പലൻസുകളും ഉപയോഗിച്ച് പരാജയപ്പെട്ട കർഷകർ എന്നാൽ ഏറ്റവും ചെലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ഈ പന്നി ശല്യത്തിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് വളരെ കാലം മുന്നേ തന്നെ നമ്മൾ പല പരിശീലന പരിപാടികളിൽ കൂടെ കർഷകരിലേക്ക് ഈ സന്ദേശം എത്തിക്കുകയും അവരിൽ പലരും അത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാരിത് വീഡിയോ ആക്കി പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കാര്യക്ഷമതയെപ്പറ്റി ഇപ്പോഴും പലർക്ക് സംശയമാണ്. അന്ന് ഞാൻ കർഷകരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇത് ഒരു അത് ചെടികളുടെ ഗന്ധമല്ല മറ്റൊരു ഗന്ധം കൊടുത്തുകൊണ്ടാണ് നമ്മളിതിനെ മാറ്റി നിർത്തുന്നതെന്നുള്ള പന്നിയെ മാറ്റി നിർത്തുന്നത്. അതിന് ഞാൻ അന്ന് പറഞ്ഞ വാക്കുകൾ നമ്മൾ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞാൽ, അന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് നമ്മളാൾക്കാർ ഗവൺമെൻറ് ആശുപത്രികളിൽ പോയിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് അവിടുത്തെ ടോയ്ലറ്റിൽ പോയുള്ളവർക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫീനൈലിൻ്റെ മണം നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കറുത്ത ഫെനൈൽ അഥവാ ഡോക്ടർ ഫെനോയിൽ എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ രൂക്ഷ ഗന്ധമുള്ള ഒരു ഫെനൈൽ ഏതാണ്ട് ഒരു 450 മില്ലി ബോട്ടിലിന് 80 രൂപയെ വരുള്ളൂ. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വളരെ കാര്യക്ഷമമായിട്ടും പിന്നെ ചെലവ് ചുരുക്കിയും നമുക്ക് എങ്ങനെ ഈ പന്നി ശല്യത്തിൽ നിന്ന് മുക്തി നേടാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങളും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് പല രീതിയിലും പല ആൾക്കാർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ പറഞ്ഞിരിക്കുന്ന ചില പ്രധാന പോരായ്മകൾ, ഒന്ന് മഴക്കാലത്ത് നനഞ്ഞിട്ട് അതിൻ്റെ ഗന്ധം പോകുന്നു, രണ്ട് വേനൽ മാസങ്ങളിൽ ഇത് ഉണങ്ങിപ്പോയിട്ട് ഗന്ധം പോകുന്നു, അതുകൊണ്ട് ആ സമയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു, അതുകൊണ്ട് വേഗത്തിൽ വേഗത്തിൽ ഇത് ഈ ഇതിൻ്റെ ഉപയോഗം മാറ്റി മാറ്റി ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ അതിനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ കാലത്ത് എങ്ങനെ നമുക്കിതിനെ കാര്യക്ഷമമാക്കി നിലനിർത്താം, ചെലവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വിക്രംസ് കൃഷിച്ചെപ്പ്, ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കപ്പത്തോട്ടത്തിൽ പന്നി വന്ന് താണ്ടവമാടിയതാണ് ഈ ദൃശ്യങ്ങളിൽ കാണപ്പെടുന്നത്. അതിൻ്റെ കുളമ്പടികൾ ഇതിൽ കാണാം. ആ കപ്പ മുഴുവൻ, ആ കൂനയിലുള്ള കപ്പ മുഴുവൻ മാന്തിയെടുത്ത് പറിച്ചെടുത്ത് അതിന് കമ്പുകൾ ദൂരേക്ക് തന്നെ വലിച്ചെറിഞ്ഞിരിക്കുക. പത്രത്തോളം വളരെ പിന്നെ ശല്യപ്പെടുത്തുന്ന ഒരു പിന്നെ ജീവിയാണ് പന്നി. അപ്പോൾ ഇത് ഇതിന്ന് ഈ കപ്പയിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ ചേനയിലേക്ക് ആക്രമണം തുടങ്ങി. നമുക്ക് ഏതാണ്ട് കപ്പ തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഈ സംവിധാനം സ്ഥാപിച്ചതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ വരവ് നിന്നിട്ടുണ്ട്. അത് തീർച്ചയായും അത് ഉപകാരപ്രദമായി എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. ഈ തോട്ടത്തിലേക്ക് പന്നി കടന്നു വരുന്ന വഴിയാണിത്. അപ്പോൾ ഇവിടെ കുറേ കാട് പിടിച്ച സ്ഥലമുണ്ട്. അപ്പോൾ ഈ തോട്ടത്തിൽ കുറേ കപ്പകൃഷിയുണ്ട്. അപ്പോൾ ഈ കപ്പകൃഷിയിൽ ആകർഷിച്ചിട്ടാണ് ഇവ വരുന്നത്. അപ്പോൾ അവരിവിടെ വന്നിട്ട് ഉണ്ടോ, ഇതൊക്കെ ആക്രമിക്കപ്പെട്ട കപ്പകളാണ്. അപ്പോൾ ഈ ഇതിൻ്റെ ഏറ്റവും വലിയ രൂക്ഷമായുള്ള ശല്യം കപ്പ കിഴങ്ങ് വർഗ്ഗങ്ങളിലാണ്. പിന്നെ നെൽവയലുകളിലും ഒക്കെ തെങ്ങിനെ വരെ കുത്തി നശിപ്പിക്കും. ഇവിടെ ഇത് കണ്ടില്ലേ, കപ്പ പറിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കപ്പ പറിച്ച് നശിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അതേപോലെ ഇനിയിപ്പോൾ ഇവിടെ ചേമ്പുണ്ട്, ഇഞ്ചിയുണ്ട്, ചേനയുണ്ട് തുടങ്ങിയ വിളകളുണ്ട്. അപ്പോൾ ഇവയ്ക്ക് നാശം വരുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണ മാർഗമാണ് ഞാനിവിടെ അനുവർത്തിക്കപ്പെടുന്നത്. ഇതിനായി നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ, കുറച്ച് പഴകിയ തുണിക്കഷ്ണങ്ങൾ, അതായത് ഒരു ചതുരത്തിലോ ദീർഘചതുരത്തിലോ മുറിച്ച പഴയ, അതായത് കഴുകിയത് വൃത്തിയാക്കിയൊന്നും വേണ്ട, പഴയ തുണിക്കഷ്ണങ്ങൾ. പിന്നീട് നമുക്ക് വേണ്ടുന്നത് മരപ്പൊടി, അല്ലെങ്കിൽ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഈർച്ചപ്പൊടിയാണ്. മരപ്പൊടി അഥവാ ഈർച്ചപ്പൊടി അല്ലെ സോഡസ്റ്റ് എന്ന് പറയും. അതിൽ ഉമിയാകാം, തവിടാകാം, അല്ലെങ്കിൽ മണലായിക്കാം, നേർന്ന പൊടിമണലും ആകാം. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലത് കൂടുതൽ കാലം ഇത് നിൽക്കുന്നത് നമ്മുടെ മരപ്പൊടി അഥവാ ഈർച്ചപ്പൊടിയിലോ അല്ലെ തവിട്, നെല്ല് കുത്തിയ തവിടുന്നോ ഉമിയിലോ ഉപയോഗിക്കാം. പിന്നീട് വേണ്ടുന്നത് ഒരു പഴയ പെയിൻറ്റിൻ്റെ ടിന്നോ, അതല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ പഴയ പാത്രങ്ങൾ, ഉപയോഗശൂന്യമായ ഏതെങ്കിലും പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കാം. കുറച്ച് ചരടുകൾ വേണം.
ഇത് കെട്ടിത്തൂക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചരടുകൾ വേണം. പിന്നെ മഴയത്തുനിന്നും വെയിലത്തുനിന്നും സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് കുറേ കണ്ണൻ ചിരട്ടകൾ, അതായത് ദ്വാരമുള്ള ചിരട്ടകൾ നമുക്ക് ഇതിൽ കൂടെ തൂക്കാനുള്ള കണ്ണൻ ചിരട്ടയോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ, ഇപ്പോൾ അരിഷ്ടക്കുപ്പി ആണേ ആകാം, പ്ലാസ്റ്റിക് ബോട്ടിൽ അരിഷ്ടക്കുപ്പി ആകാം, അതല്ലെങ്കിൽ നമ്മൾ കുടിവെള്ളം ഉപയോഗിച്ച അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളാകാം, ഇങ്ങനെയുള്ള ബോട്ടിലുകളാകാം. പിന്നെ ഇതിനെ വലിച്ചു കെട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു പിന്നെ കയർ, അതായത് നൈലോൺ, നൈലോൺ റോപ്പ്, കനം കുറഞ്ഞ നൈലോൺ റോപ്പ്, ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഡോക്ടർ ഫെനോയിൽ, അതാണ് നമുക്ക് വേണ്ടുന്നത്. ഡോക്ടർ ഫെനോയിൽ നിങ്ങൾക്കറിയാം ഒരു 80 രൂപ അവിടുന്ന് 450 മില്ലി കിട്ടും. അതായത് ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന, ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന രൂക്ഷഗന്ധമുള്ള ആ ഡോക്ടർ ഫെനോയിൽ, അതാണ് ഇതിൻ്റെ 450 മില്ലിൻ്റെ 80 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇത്രയും ഇതിന് മാത്രമേ ഇവിടെ കാര്യമായി പണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ 100 രൂപയെ താഴെ മാത്രം നമുക്ക് ചിലവ് വരുന്ന ഒരു സംവിധാനമാണ് ഇന്നത്തെ ഈ പിന്നെ പന്നിയെ തുരത്തുന്നതിനുള്ള, അല്ലെങ്കിൽ പന്നിയെ നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനുള്ള തയ്യാറെടുപ്പ് തയ്യാറാക്കാൻ വേണ്ടി വരുന്ന സാധന സാമഗ്രികൾ. ആദ്യമായി ഈ തുണിക്കഷ്ണങ്ങളിൽ 1 പിടി വീതം ഈർച്ചപ്പൊടി അഥവാ ഉമി, അതല്ലെങ്കിൽ തവിട് വാരി വയ്ക്കുക. അതിനുശേഷം ആ തുണി ചുരുട്ടി കൂട്ടിക്കെട്ടി ഒരു കിഴി പോലെ ആക്കി മാറ്റുക. അപ്പോൾ നമ്മൾ ഈർച്ചപ്പൊടി തുണിയിൽ കിഴി കെട്ടി അതിനെ ഫിനോയിൽ, അതായത് നമ്മൾ വെള്ളം ചേർത്തതോ വെള്ളം ചേർക്കാതെയോ, അതായത് വെള്ളം ചേർത്തതാണെങ്കിൽ കുറച്ച് വീര്യം കുറഞ്ഞു കിട്ടും, വെള്ളം ചേർക്കാതെയാണെങ്കിൽ നല്ലോണം കൂടുതൽ കാലം അതിൻ്റെ ഗന്ധം ലഭിക്കുന്നതാണ്. എന്നാലും 2-3 ഇരട്ടി വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ആ ചേർത്ത ഫിനോയിലേക്ക് നമ്മൾ ഈ കിഴി കെട്ടിയിരിക്കുന്നത് മുക്കിയിടുക. കുറച്ച് നേരം മുക്കിയിടുമ്പോഴേക്ക് അതിലേക്ക് ഈ ഫിനോയിൽ ആഗിരണം ചെയ്യപ്പെടും, അപ്പോൾ കുതിർന്ന് കിട്ടും. അപ്പോൾ ആ രീതിയിൽ കുതിർന്ന് കിട്ടുന്ന ഫിനോയിലിനെ നമ്മൾ എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഫിനോയിൽ മുക്കിയെടുത്ത കിഴികൾ മുറിച്ച് വെച്ച പിന്നെ പ്ലാസ്റ്റിക് കുപ്പികളുടെ കപ്പ് പോലുള്ള ഭാഗത്ത് കൂടെ കടത്തി ആ ചരട് അഥവാ ഒരു ദ്വാരത്തിൽ കൂടെ പുറത്തേക്ക് വലിക്കുക. അതല്ലെങ്കിൽ ചിരട്ട, കണ്ണൻ ചിരട്ടയിലെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച കണ്ണൻ ചിരട്ടയുടെ ഉള്ളിലെ ഇതുവരത്തക്ക വണ്ണം ആ വെച്ചിട്ട് അതിൻ്റെ ചരട് ആ ദ്വാരത്തിൽ കൂടെ പുറത്തേക്ക് വലിച്ച് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് മഴയത്ത് മഴ പെയ്ത് വെള്ളം വന്നിട്ട് ഇതിൻ്റെ വീര്യം നശിപ്പിക്കുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യില്ല. കൂടാതെ വേനൽ മാസങ്ങളിലാണെങ്കിൽ വെയിലടിച്ചിട്ട് ഇതിൻ്റെ നഷ്ടം സംഭവിക്കില്ല. അതിനൊരു സംരക്ഷണം കൊടുക്കുകയാണ് ഒന്നുകിൽ നമുക്ക് ഈ ദ്വാരമുള്ള ചിരട്ട, കണ്ണൻ ചിരട്ടയോ, അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ചൂട് ഭാഗം മുറിച്ച് അതിലൊരു കമ്പി ചൂടാക്കി ദ്വാരമുണ്ടാക്കി അതിൽ കൂടെയോ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ ചിരട്ടയിലോ കൂടെ ഉള്ളിൽ വെച്ചിട്ട് ആ ചിരട് ദ്വാരത്തിൽ കൂടെ പുറത്തേക്ക് വലിച്ചെടുത്തു ഇങ്ങനെ നമ്മൾ സജ്ജമാക്കുക. ഈ തയ്യാറാക്കിയ ഈ കിഴികൾ നമ്മൾ പന്നി ശല്യമുള്ള സ്ഥലത്ത്, അല്ലെ പന്നി കടന്നു വരുന്ന സ്ഥലത്ത്, അല്ലെ നമ്മുടെ പറമ്പിൻ്റെ ചുറ്റുപാട് നീ വലിച്ച് നല്ല ടൈറ്റായിട്ട് വലിച്ച് കെട്ടിയ, നേരത്തെ കാണിപ്പിച്ച ആ ചരടിൽ ഇതുപോലെ അകലം വിട്ട് കെട്ടിത്തൂക്കുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അതിലെ ചുറ്റുപാടും അല്ലെങ്കിൽ പ്രത്യേകിച്ച് പന്നി വരുന്ന സ്ഥലം നോക്കിയിട്ട് അതിൽ വരുന്ന വഴിത്താര ഉണ്ടാവും, ആ വഴിത്താര കണക്കാക്കി നോക്കിക്കൊണ്ട് കൂടുതൽ വരത്തക്ക വണ്ണം അല്ലെ ചുറ്റുപാടും വേലി പോലെ നമ്മളൊരു ചരട് വലിച്ച് ടൈറ്റായിട്ട് വലിച്ച് കെട്ടി അതിൽ കെട്ടിത്തൂക്കിയിടുക. അപ്പോൾ ഇതിൻ്റെ മണം കൊണ്ട് പന്നിക്ക് ചെടികളെ ആകർഷിക്കാൻ സാധിക്കില്ല, ആ പാവം പിന്തിരിഞ്ഞ് പോയിക്കൊള്ളും. പന്നി പറിച്ചെറിഞ്ഞ കപ്പയാണിത്, മരച്ചീനി. അപ്പോൾ അതിൻ്റെ ശല്യം വളരെ രൂക്ഷമായിട്ട് വന്നതോടുകൂടി അതിൻ്റെ ചൂടുഭാഗത്തുള്ള കിഴങ്ങുകളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പന്നി സഞ്ചരിക്കുന്നത് മുഖം എപ്പോഴും താഴ്ത്തി പിടിച്ചിട്ടാണ്, അതിൻ്റെ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ വളരെ ലോലമായിട്ടുള്ള സമ്പ്രദായമാണ്. അതുകൊണ്ട് തന്നെ ഈ ചരട് നല്ല ടൈറ്റായിട്ട് വലിച്ചു കിട്ടുമ്പോൾ ഏതാണ്ട് ഒരു 1.5 അടി 3/4 അടി എന്നുവെച്ചാൽ 1 അടി താഴ്ച 1 അടിക്ക് താഴെ ആയിരിക്കണം, മണ്ണിൽ നിന്നും പരമാവധി 1 അടി ഉയരം വരെ പോകാൻ പാടുള്ളൂ. പക്ഷേ ഏറ്റവും നല്ലത് ഒരു 1.5 അടിയെങ്കിലും
വരത്തി നടുന്നതാണ് കെട്ടുന്നതാണ് നല്ലത്. എന്നിട്ട് അതിൽ വേണം നമ്മൾ ഈ തയ്യാറാക്കിയ ഫെനോയിൽ മുക്കിയ കിഴി കെട്ടിത്തൂക്കാൻ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇതാണ് പന്നി കടന്നു വരാനുള്ള, ഈ തോട്ടത്തിലേക്ക് കടന്നു വരാനുള്ള പ്രധാന പാത. തന്നെയല്ല, ഇവിടെ കുറച്ച് മരച്ചീനി അഥവാ കപ്പ ഉള്ളതുകൊണ്ട് തന്നെ അത് കൂടുതൽ ആകർഷിക്കപ്പെടും. അതുകൊണ്ട് ഈ സ്ഥലത്ത് കുറച്ച് കൂടുതലായിട്ട് കുറച്ച് അടുത്ത് നമ്മൾ ഇതിനെ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വരിച്ച് കെട്ടിയ ചരടിൽ നമ്മൾ ഇതിനടുത്ത് ഈ വഴിയിൽ തന്നെ രണ്ടെണ്ണം അടുത്തടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗന്ധം അടിച്ചുകൊണ്ട് ചെടികളുടെ ഗന്ധം ക്രാണിച്ചിട്ടാണ് വരിക. ഈ ക്രാണിച്ച് വരുന്ന പന്നിക്ക് ചെടികളുടെ ഗന്ധം കിട്ടാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായ തത്വം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നത്തെ ഈ കൃഷിച്ചെപ്പ് ഇവിടെ അടക്കുകയാണ്. കൂടുതൽ കൂടുതൽ പ്രയോജനപ്രദമായ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും എൻ്റെ കൃഷിച്ചെപ്പ് തുറക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ കിട്ടിയ വിവരങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അവർക്ക് കൂടെ കർഷകർക്ക് കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥനയോടെ ഇന്നത്തെ ഈ കൃഷിച്ചെപ്പ് നിങ്ങൾക്കെല്ലാവർക്കും ഇത് കാണുന്നവർക്കും ഒക്കെ നല്ലൊരു കാർഷിക സംസ്കാരം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.